നമസ്കാരം. വലിയ ആർപ്പ് വിളികളോടെ സി പി എം മേയർ സ്ഥാനത്തേക്ക് പിടിച്ചിരുത്തിയതാണ് ആര്യ രാജേന്ദ്രനെ. എന്നു മുതൽ മേയർ സ്ഥാനത്തേക്ക് കയറിയിരുന്നു തുടങ്ങിയോ അന്നു മുതൽ അഴിമതി കഥകൾ മാത്രമാണ് മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് നമ്മുടെ ചുറ്റുപാട് നിന്നും കേൾക്കുവാനുള്ളത്. എടുത്തു പറയേണ്ടത്, ബി ജെ പി തന്നെ പല സാഹചര്യങ്ങളിലും പല സംഭവങ്ങളും അഴിമതിയോടുകൂടി കൈയോടെ പിടിച്ചിട്ടുമുണ്ട് ഈ ആര്യ രാജേന്ദ്രൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അതിൽ കത്തു വിവാദമുണ്ട്, പാർക്കിംഗ് വിവാദമുണ്ട്, എന്തിനേറെ പറയുന്നു മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നതിൽ പോലും വിവാദങ്ങളും അഴിമതികളും സൃഷ്ടിക്കാൻ ആര്യ രാജേന്ദ്രനെ കൊണ്ട് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിൻ്റെ ഇടയ്ക്കാണ് സിനിമാ സ്റ്റൈലിൽ ഒരു കെ എസ് ആർ ടി ബസിനെ ചേസ് ചെയ്ത് നിർത്തി ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കൂടി ഒരു സാധുവായ ഡ്രൈവറുടെ നെഞ്ചത്ത് കയറുവാൻ ശ്രമിച്ചത്. ആ സംഭവം വളരെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. അപ്പോഴും ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും ഒരു കാര്യം ഉറപ്പായിരുന്നു, തങ്ങളുടെ ദൃശ്യങ്ങളൊന്നും ആരും പകർത്തുന്നില്ല, തങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന്. എന്നാൽ ഏതോ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തി പകർത്തിയ ചില വീഡിയോകളിലൂടെ സച്ചിൻ ദേവിൻ്റെയും ആര്യ രാജേന്ദ്രൻ്റെയും തനി സ്വരൂപം സാധാരണക്കാരായ ജനങ്ങൾ കാണുവാനിടയായി. അതിനുശേഷം പിന്നെ ഡ്രൈവർ യദുവിന് നേരെയായിരുന്നു ഇവരുടെയൊക്കെ അതിക്രമവും ആക്രമണവും. ഡ്രൈവർ യദുവിനെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക, ആര്യ രാജേന്ദ്രൻ്റെയും സച്ചിൻ ദേവിൻ്റെയും ഒക്കെ നല്ല മുഖം മാത്രം സോഷ്യൽ മീഡിയ മുന്നിൽ കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇറക്കി സി പി എം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പറയുന്ന ആര്യ രാജേന്ദ്രനെതിരെ തന്നെയാണ് സി പി എം ശബ്ദമുയർത്തുന്നത്. ആര്യ രാജേന്ദ്രൻ്റെ അഴിമതി കൊണ്ടും ആര്യ രാജേന്ദ്രൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടും ഇനി വരുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഇലക്ഷനുകളിൽ ഉറപ്പായും ബി ജെ പി ഒരു ഭാഗത്ത് ശക്തമായി മുന്നേറി വരുമെന്നൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ആര്യ രാജേന്ദ്രനെതിരെ തിരിഞ്ഞിരിക്കുന്ന സി പി എമ്മിനെയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആര്യ രാജേന്ദ്രൻ എന്നാണ് ഈ പറയുന്ന മേയർ സ്ഥാനത്തേക്ക് കാലെടുത്ത് വച്ചത്? അന്നു മുതൽ ഉണ്ടായ അഴിമതി കഥകൾ വ്യക്തമായി തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരും ബി ജെ പിയുടെ പ്രവർത്തകരും ഒക്കെ ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിരുന്നു. അന്നൊക്കെ ബി ജെ പിയെ കുറ്റം പറഞ്ഞ് അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചവരാണ് ഇന്ന് ആര്യ രാജേന്ദ്രനെതിരെ വടിയെടുത്ത് അടിക്കുവാൻ ഒരുങ്ങുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മുകാരുടെ മേയർ കുട്ടി ഉടൻ തന്നെ രാജിവെക്കേണ്ടി വരും എന്നൊരു സാഹചര്യത്തിലേക്കാണോ പോകുന്നത് എന്നുപോലും സംശയമാണിപ്പോൾ. ഒരുപക്ഷെ സിനിമാ സ്റ്റേലിൽ ആ കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തി ഉണ്ടാക്കിയ ആ വിവാദ സംഭവം, ആ സംഭവത്തിൽ കെ എസ് ആർ ടി സി ബസ്സിനുണ്ടായിരുന്ന ആ സി സി ടി വി ക്യാമറകളുടെ മെമ്മറി കാർഡ് കൂടി കെട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മേയർ ആര്യ രാജേന്ദ്രൻ്റെയും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എയുടെയും തനി സ്വരൂപം കുറച്ചുകൂടി വ്യക്തമായി ഈ സമൂഹത്തിന് മനസ്സിലാകുമായിരുന്നു. എന്തായാലും ശരി, വലിയ ആർപ്പ് വിളികളോടെ വലിയ വിജയാഹ്ലാദത്തോടുകൂടി മേയർ സ്ഥാനത്തേക്ക് വളരെ പ്രായം കുറഞ്ഞ വ്യക്തി വന്നു എന്ന് തള്ളിമറിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രനെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ അന്ന് സി പി എം കരുതിക്കാണില്ല ഭാവിയിൽ ആര്യ രാജേന്ദ്രൻ സി പി എമ്മിന് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാകുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സമയത്ത് ഒരുപക്ഷെ സി പി എമ്മിലെ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന സി പി എം പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒരേ സ്വരത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെ അഴിമതികൾ കൺമുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവരെ തള്ളിപ്പറയേണ്ടി വരുന്നത്. ഇതേ കാര്യം തന്നെയാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ പ്രായം കുറഞ്ഞ ആ വ്യക്തി ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരും പ്രവർത്തകരും സഹിതം ചൂണ്ടിക്കാട്ടിയത് ഇവർ നടത്തുന്നതെല്ലാം അഴിമതികളാണെന്ന്, ഇനി ഇവർ നടത്താൻ പോകുന്നതും അഴിമതികളാണെന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.